ഹായ് ഫ്രണ്ട്സ്, നാടൻ രീതിയിലുള്ള അവിയൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അവിയലിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് കോവയ്ക്ക, പച്ചമുളക്, ക്യാരറ്റ്, മുരിങ്ങിക്കായ, വഴുതനങ്ങ, ചേന, പിടിപ്പയറ്, മത്തങ്ങ, പടവളഞ്ഞ, കുമ്പളഞ്ഞ, പിന്നെ മാങ്ങ. ഇപ്പം ഞാൻ മാങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് മാങ്ങ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ തൈര്, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ പച്ചക്കായ, കരുവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവിയൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് അറിയാമല്ലോ. അവിയലിന് കുനുകുന ഒരു നീളത്തിൽ അരിഞ്ഞെടുക്കുക, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നവർക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, കുറച്ച് വലിയതായിട്ട് അരിയുന്നവർക്ക് വലിയതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അവിയലിന് വേണ്ട എല്ലാം ഞാനിവിടെ അതേ നീളത്തിൽ അരിഞ്ഞുവെച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നല്ല നീളത്തിലെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ എൻ്റെ രീതിയിൽ ആദ്യം ചെയ്യുന്നത് ചേനയൊന്ന് വാട്ടിയെടുക്കണം. അപ്പം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാൻ ഒരു കടായിലേക്ക് കുറച്ച് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക് ഈ ചേനയൊന്ന് വാട്ടിയെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശരിക്കും ചേനയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ചേനയൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കായ ഇട്ട് കൊടുത്തു, വെള്ളരിക്ക ഇട്ട് കൊടുത്തു, പടവളഞ്ഞ, ക്യാരറ്റ്, കോവയ്ക്ക, മത്തങ്ങ, മുരിങ്ങിക്ക, പിടിപ്പയർ. ഈ മുരിങ്ങിക്ക നമ്മൾ സാധാരണ അവിയലിനെ കിട്ടുമ്പോൾ അത് ഉടഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ചീ എടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ പുറമെ ഒന്ന് ചീ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വെന്ത് പോകും. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഒരു നല്ല മുളക് പൊടി, ഈ മുളക് പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് മുളക് പൊടി ഒരു നുള്ളിട്ടാൽ മതി. മഞ്ഞൾപൊടി അതുപോലെ തന്നെ ഒരുപാട് അങ്ങിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. നമ്മളൊരു കുറച്ച് അളവിനല്ലേ എടുക്കുന്നുള്ളൂ, അതിനനുസരിച്ച് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് സോൾട്ടിൻ്റെ ഒരു പ്രത്യേകത ഹെൽത്തിയാണ്, അതുപോലെ അനുസരിച്ച് നമ്മുടെ കറക്കി ഫുൾ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളവും നിറച്ച് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് ഇതൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളൊരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് നമുക്കൊരു 1/2 മതി കേട്ടോ. അപ്പം മിക്സി ജാർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിയലിന് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആ കഷ്ണങ്ങൾക്ക് വേണ്ട അളവിലെടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 2-3 പച്ചമുളക്, എരിവിനനുസരിച്ച് ഒരു 3-4 പച്ചമുളക്. ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നമുക്കൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടേക്കാം, കാരണം ഇത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് ഞാനൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ചെറുജീരകമാണ് വേണ്ടത്, ഒരു 1/4 ടീസ്പൂൺ. ഇതിപ്പം ഇതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നമുക്കൊന്ന് ക്രഷ് ചെയ്തു തരാവേ. അപ്പോൾ അതേ ഇവിടെ ഞാൻ ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തുറന്ന് നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാങ്ങ കഷ്ണം കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി. നമുക്ക് അതിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് മതി, അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇച്ചിരി മാങ്ങ കഷ്ണങ്ങൾ കൂടെ ചേർത്ത്, അത് ജസ്റ്റ് ഒന്ന് ആവി വന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവിയലിനകത്ത് ഒരു കരി പോലും വെള്ളമില്ല കേട്ടോ. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ഒന്ന് മൂടി വെക്കാം. എന്നിട്ടൊന്നുകൂടെ ഒന്ന് ആവി കയറിപ്പോട്ടെ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത്, നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. നമുക്കറിയാമല്ലോ ഇതിൻ്റെ പച്ച വെളിച്ചെണ്ണയാണ്. ഇനി നമുക്കിത് ചൂടൊന്നും ആക്കണ്ട, ജസ്റ്റ് ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ അടിപൊളി അവിയൽ റെഡിയായിട്ടുണ്ട്. ഈ അവിയലിന് നമ്മൾ ഈ കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഞാനെപ്പോഴും കുക്കറിൽ വെക്കാറുണ്ട്, ഒരുപാടങ്ങ് കുഴഞ്ഞു പോകും. എന്നാൽ വേഗം ചെയ്യും, എനിക്കിങ്ങനെ കുറച്ചൊന്ന് വേന്തിരിക്കണം. ഇത് നല്ല കറക്റ്റ് പാകത്തിനുള്ള അവിയലാണ്, ഇതുണ്ട് കറക്റ്റ് വേവാണ്, ആവശ്യത്തിനെല്ലാം വെന്തിട്ടുമുണ്ട്. എന്നാൽ
ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. നല്ല അടിപൊളി അരിയിലാണ്. അപ്പോൾ ഈ രീതിയിലൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.